പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലേറ്റസ്റ്റ് ആയിട്ട് പി എസ് സി നടത്തിയ ലാസ്റ്റ് ഗ്രേഡ് മെയിൻ എക്സാമിൻ്റെ, അതായത് 7/2/2024 നടത്തിയ എൽ ജി എസ് മെയിൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടം എവിടെ നിന്നായിരുന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾറെഡി നമ്മൾ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ആ ഭാഗത്ത് നിന്ന് പാഠപുസ്തകത്തിൽ, അതായത് 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 1-ാമത്തെ പാർട്ടിലെ 6-ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്നൊരു ചാപ്റ്ററിൽ നിന്നാണ് ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നുള്ള, അതായത് 3-ും 4-ും ക്വസ്റ്റ്യനും സെയിം ചാപ്റ്ററിൽ നിന്നാണ്. അപ്പോൾ നോക്കാം, 3-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര്? ഓപ്ഷൻസ് രാജ് ബിഹാരി ബോസ്, ജയപ്രകാശ് നാരായൺ, സുഭാഷ് ചന്ദ്രബോസ്, ലാലാ ലജ്പത് റോയ്. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഭാഗത്താണ് വരുന്നതെന്ന് നോക്കിയാൽ, 6-ാമത്തെ ചാപ്റ്ററിലെ തന്നെ 112-ാമത്തെ പേജിൽ, അതായത് ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രാജ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി INA നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. സിംഗപ്പൂരിൽ വെച്ച് സ്വാതന്ത്ര്യ ഭാരതത്തിൽ ഒരു താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായി ഝാൻസി റാണി റെജിമെൻ്റ് രൂപീകരിച്ചു. ഇതിൻ്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. ജപ്പാൻ്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്, സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസാണ്. അപ്പോൾ കോൺഗ്രസ് വിട്ടതിന് ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പിച്ച് പ്രകടിപ്പിച്ചിരുന്ന നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. രാജ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമി INA നേതൃത്വം ഏറ്റെടുത്ത വ്യക്തിയും സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് രൂപീകരിച്ച സ്ഥലമാണ് സിംഗപ്പൂർ. ദെൻ INA വനിതാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെൻറ്റ്. INA വനിതാ വിഭാഗം മേധാവിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി, നമ്മുടെ മലയാളിയാണ്. ജപ്പാൻ്റെ സഹായത്തോടെ INA ദേശീയ പതാക ഉയർത്തിയ സ്ഥലമാണ് ഇംഫാൽ. അപ്പോൾ ഒന്നുകൂടെ പറയാം, കോൺഗ്രസ് വിട്ടതിന് ശേഷം സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഗാന്ധിയൻ സമര രീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്. രാജ് ബിഹാരി ബോസിൽ നിന്നും ഇന്ത്യൻ നാഷണൽ ആർമി INA നേതൃത്വം ഏറ്റെടുത്തതും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസാണ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര ഭാരതത്തിനായി ഒരു താൽക്കാലിക ഗവൺമെൻറ് സിംഗപ്പൂരിൽ രൂപീകരിച്ചു. 4-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഓപ്ഷൻസ് വാഞ്ചി അയ്യർ, അരുണ ആസിഫ് അലി, ചന്ദ്രശേഖർ ആസാദ്, ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ. ഇതിൻ്റെ ആൻസറും സെയിം ചാപ്റ്ററിൽ തന്നെയുണ്ട്, അതായത് 10-ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 1-ാമത്തെ പാർട്ടിൽ 6-ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ തന്നെയുണ്ട്. അതൊരു ബോക്സായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്, അതിർത്തി ഗാന്ധി എന്ന് പറഞ്ഞിട്ട്. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അതിർത്തി ഗാന്ധി എന്നും കൂടെ വന്നിരുന്നെങ്കിൽ കറക്റ്റായിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ അതിർത്തി ഗാന്ധി എന്നുള്ള ഒരു വേർഡ് മാത്രം ഒഴിവാക്കി ബാക്കി അതുപോലെ നമ്മുടെ PSC യുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നോക്കുക, നിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, അതുപോലെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന, സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എതിർത്ത പ്രധാന ദേശീയ നേതാവാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതിയെ എതിർത്ത ആളാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. അതുപോലെ ആദ്യമായി ഭാരതരത്ന ലഭിച്ച വിദേശി ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്. 1987 ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് ആദ്യമായിട്ട് ഭാരതരത്ന ലഭിക്കുന്നത്. പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യമായി ഭാരതരത്ന ലഭിച്ച വിദേശി എന്നാണ് അറിയപ്പെടുന്നത് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ 1987. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് തിരിച്ചു വരാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകുകയും നിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും എതിർക്കുകയും ചെയ്ത നേതാവ്, പിന്നീട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന ലഭിക്കുകയും ചെയ്ത വ്യക്തി ആര്? ഓപ്ഷൻ വാഞ്ചിയയ്യർ, അരുണാസിഫ് അലി, ചന്ദ്രശേഖർ ആസാദ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ആൻസർ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനാണ്.